യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. പാവപ്പെട്ടവനെ നീതി നിഷേധിക്കുന്നതിനും എന്റെ ജനത്തിലെ എളിയവന്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്ത് നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലും? നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും? ഒന്നും അവശേഷിക്കുകയില്ല. ബന്ധുത്തരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവൃത്തിയില്ല. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല, അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. അസ്രിയ കർത്താവിന്റെ ഉപകരണം. എന്റെ കോപത്തിന്റെ ദണ്ണും രോഷത്തിന്റെ പടിയുമായ സ്ത്രീ ആധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എന്റെ കോപത്തിന്റെ പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെടി പോലെ അവരെ ചവിട്ടിത്തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവന്റെ ഉദ്ദേശം അതല്ല, അവന്റെ മനസ്സിലെ വിചാരവും പ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേക ജനതകളെ വിച്ഛേദിച്ച് കളയുകയാണ് അവന്റെ ഉദ്ദേശം. അവൻ പറയുന്നു, എന്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ? കൽനോക്കേമിഷ് പോലെയല്ലേ? ഹമാദ് അർപ്പാദ് പോലെയും സമരിയ ദമാസ്കസ് പോലെയും അല്ലേ? ജെറുസലേമിലും സമരിയായാലും ഉള്ളവയേക്കാൾ വലിയ കൊത്തുവിഗ്രഹങ്ങളോടുകൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ സമരിയയോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറുസലേമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറുസലേമിനോടുമുള്ള തന്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അസ്രിയ രാജാവിന്റെ ഉദ്ധമായ വമ്പുപറച്ചിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും. അവൻ പറയുന്നു, എന്റെ കാര്യവും ജ്ഞാനവും കൊണ്ടാണ് ഞാനിത് ചെയ്തത്, കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു. ഞാൻ ജനതകളുടെ അതിർത്തിയിൽ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിലിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റന്റെ കരുത്തോടെ തഴയിറക്കി. പക്ഷികളിൽ നിന്ന പോലെ എന്റെ കാര്യം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വാ തുറന്ന് ചിലയ്ക്കാനോ ഒന്നുമുണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ? അറക്കുന്നവനോട് വാൾ വീം പഠിക്കുമോ? ദണ്ണ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമില്ലാത്തവനെയും ഉയർത്തുന്നത് പോലെയും ആണ് അത്. കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ്, കരുത്തനായ യോദ്ധാക്കന്റെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമയക്കും. അവൻ കരുത്തിനിടയിൽ അഗ്നിജാല പോലെ ഒരു ദഹനശക്തി ജ്വലിക്കും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജാലയായും മാറും. അത് ജ്വലിച്ച ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവന്റെ വനത്തിന്റെയും വിളവുകൾ നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും. ആത്മാവും ശരീരവും തന്നെ രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നതുപോലെ ആയിരിക്കും അത്. അവന്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിനെ എണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും. ഇസ്രായേലിൽ അവശേഷിച്ചവരും യാക്കോവിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അത് അന്ന് ആശ്രയിക്കുകയില്ല. അവൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും. അവശേഷിക്കുന്ന ഒരു ഭാഗം യാക്കോബിന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിയും. നിങ്ങളുടെ ജനതമായ ഇസ്രായേൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്ന ഒരു ഭാഗം മാത്രമേ തിരികെയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിക്കപ്പെട്ടതുപോലെ ഭൂമുഖത്ത് പൂർണ്ണ വിനാശം വരുത്തും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, ഈജിപ്റ്റുകാർ ചെയ്തപോലെ അസ്രിയക്കാർ തങ്ങളുടെ വടി കൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ണുയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എന്റെ രോഷം ശമിക്കുകയും എന്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുപിടിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഓറേബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനി പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിനുമേൽ ദണ്ണ് ഉയർത്തിപ്പിടിക്കും. അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള മുഖം തകർക്കപ്പെടുകയും ചെയ്യും. അന്ന്
റിമോനിൽ നിന്ന് വന്നു അയ്യാത്തിലെത്തി. മിഗ്രോണിലൂടെ കടന്ന് മിഗ്മാഷിൽ ചെന്നു. അവിടെ അവൻ തന്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു. അവർ ചുരം കടന്ന് ഗേബായിലെത്തി. അവിടെ രാത്രി ചെലവഴിക്കുന്നു. റാമാവിറ കൊള്ളുന്നു. സാബുളിന്റെ ഗിബയ ഓടിമറയുന്നു. ഗാലിപുത്രി ഉറക്കെ നിലവിളിക്കുക. ഗലീഷ ലൈഷ ശ്രദ്ധിക്കുക. ആനത്തേത്തെ മറുപടി പറയുക. മദ്മന പലായനം ചെയ്യുന്നു. ഗബി നിവാസികൾ രക്ഷ തേടി ഓടുന്നു. ഈ ദിവസം തന്നെ അവൻ നോബിൽ താമസിക്കും. സിയോൻ പുത്രിയുടെ മലയുടെ നേരെ, ജെറുസലേം കുന്നിന്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും. ഉന്നത ശാഖകളെ വെട്ടി വീഴ്ത്തും. ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തും. ലെബനോൻ അവന്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.